നമസ്കാരം. കുന്നത്തുനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എംഎൽഎ ആയ വി പി സജീന്ദ്രന്റെ ഭാര്യയാണ് ലേബി സജീന്ദ്രൻ. ലേബി 4 വർഷം മുൻപ് വരെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചാനൽ അവതാരകയായിരുന്നു. ലേബി മാതൃഭൂമി ന്യൂസിലെ അവതാരകയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം 8 ദിവസം മുൻപ് മെയ് മാസം 8-ാം തീയതി ലേബിയും പൗലോസ് പെരുവ എന്ന ഒരു നേതാവും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ലീക്ക് ആവുന്നു. ആ ടെലിഫോൺ സംഭാഷണത്തിൽ സജീന്ദ്രനെ വോട്ട് നേടുന്നതിന് വേണ്ടി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കാശ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നതും ജോസഫ് വാഴയ്ക്കൻ എന്ന മൂവാറ്റുപുഴയിലെ അപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ഒരു വലിയ അഴിമതിക്കാരനാണ് തുടങ്ങിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. മറുനാടനടക്കമുള്ള മാധ്യമങ്ങൾ അത് ഗൗരവത്തോടുകൂടി സംപ്രേക്ഷണം ചെയ്തു. സജീന്ദ്രനെ ബാധിച്ചില്ലെങ്കിലും അതിൽ പേര് പരാമർശിച്ചിരുന്ന ജോസഫ് വാഴയ്ക്കന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ആ ഓഡിയോ സംഭാഷണമായിരുന്നു. ജോസഫ് വാഴയ്ക്കന്റെ ശത്രുക്കൾ അത് ഗൗരവത്തോടുകൂടി പ്രചരിപ്പിക്കുകയും ജോസഫ് വാഴയ്ക്കന്റെ എതിരാളിയായി മത്സരിച്ച എൽദോസ് എന്ന ഇടത് സ്ഥാനാർത്ഥിയുടെ ദാരിദ്ര്യം വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ വാഴയ്ക്കന്റെ പരാജയം അനായസം സംഭവിക്കുകയായിരുന്നു. എൽദോസിന്റെ ദയനീയത മാർക്കറ്റ് ചെയ്യുന്നതിലും വാഴയ്ക്കന്റെ അഴിമതി എന്ന നിലയിൽ ലേബി സജീന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നതിലും തുല്യ പങ്ക് മറ്റു പലരോടൊപ്പം പങ്കുവഹിച്ച ഒരു മാധ്യമം എന്ന കുറ്റബോധത്തോടുകൂടി പറയട്ടെ, ആരും ഒരാളോടും ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനു ചെയ്തു എന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. അന്ന് ഇത് പുറത്തു വരുമ്പോൾ അതൊരു വാർത്തയാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തെ. അത് ലേബിയുടെ ശബ്ദമാണ് എന്ന കാര്യത്തിലും തർക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മുക്കുന്നതിനോ അത് പുറത്തു വിടാതിരിക്കുന്നതിനോ കഴിയുമായിരുന്നില്ല. എന്നാൽ പിന്നീട് ലേബി കൊടുത്ത പരാതിയിൽ ഞെട്ടിക്കുന്ന ഒരു തിരിമറി തിരിച്ചറിഞ്ഞു. ബോധപൂർവം സജീന്ദ്രനെ ഉപദ്രവിക്കുന്നതിൻ്റെ ഭാഗമായി ലേബിയെ 3 മാസത്തോളം ഒരാൾ നിരന്തരമായി ഫോൺ വിളിച്ച് ആ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് അവ കൂട്ടിച്ചേർത്ത് ബോധപൂർവം സൃഷ്ടിച്ച ഒന്നായിരുന്നു എന്ന്. അതായത് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ സമയത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായ ശ്രീനിജൻ ബോധപൂർവം സജീന്ദ്രനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരാളെ നിയമിച്ച് ഉണ്ടാക്കിയ ഏർപ്പാടായിരുന്നു എന്ന് വ്യക്തമായി. ശ്രീനിജന്റെ ഡ്രൈവറുടെ കൈകളിൽ ചില ലഘുലേഖകളുണ്ടെന്നും വല്ലതും കൊടുത്താൽ മാത്രമേ അതും കിട്ടൂ എന്നും പറഞ്ഞപ്പോഴാണ് അതിന് കാശ് തരാമെന്ന് പറഞ്ഞത് അത് മാധ്യമപ്രവർത്തകർക്ക് എന്ന നിലയിലാക്കി. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണന്റെ അഴിമതിയെക്കുറിച്ചുള്ള സംഭാഷണം ജോസഫ് വാഴയ്ക്കന്റെ അഴിമതിയാക്കി മാറ്റി. അതെങ്ങനെ ചെയ്തു എന്ന് പറയാം. അതായത് മൂവാറ്റുപുഴയിലെ നിയമസഭയിൽ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിക്കുന്നു തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ജോസഫ് വാഴയ്ക്കൻ ആയിരിക്കും എന്ന് പറയും. ജോസഫ് വാഴയ്ക്കനാണോ? ജോസഫ് വാഴയ്ക്കനാണ് എന്ന് പറയുന്നു. അങ്ങനെ ജോസഫ് വാഴയ്ക്കനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അടുത്ത ചോദ്യം, ജോസഫ് വാഴയ്ക്കൻ ഒരുപാട് അഴിമതിക്കാരനാണെന്ന് പറയുന്നതിൽ വാസ്തവം വല്ല ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നു. പിന്നീട് 1 മാസത്തിന് ശേഷം മറ്റൊരു സംഭാഷണത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഈ KG ബാലകൃഷ്ണൻ വലിയൊരു അഴിമതിക്കാരനാണെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ആ പിന്നെ അത് ശരിയാണ്, അദ്ദേഹത്തിന് കുവൈറ്റിലും UK ഒക്കെ സ്വത്തുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതിലെ KG ബാലകൃഷ്ണൻ വിട്ടുകളഞ്ഞ് ജോസഫ് വാഴയ്ക്കനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി എഡിറ്റ് ചെയ്ത് ചേർക്കുന്നു. ഇത്തരത്തിൽ എല്ലാ സംഭാഷണങ്ങളും 2.5 മാസക്കാലയളവിലെ ആവശ്യാനുസരണം എഡിറ്റ് ചെയ്ത് ഒന്നാക്കി ലേബിയുടെ ശബ്ദത്തിൽ പുറത്തു വന്ന് അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു ശ്രീനിജൻ ചെയ്തത്. ഏറ്റവും രസകരമായ കാര്യം, ഈ ശ്രീനിജൻ അന്ന് സജീന്ദ്രന്റെ സഹപ്രവർത്തകനായ കോൺഗ്രസ് നേതാവാണ് എന്നതാണ്. എങ്ങനെയും സജീന്ദ്രനെ മാറ്റി സീറ്റ് കിട്ടുക എന്നതിൽ ലക്ഷ്യമാക്കിയുള്ള നീക്കം. ഈ ശ്രീനിജനെ നമുക്കൊക്കെ അറിയാം, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ശതകോടികളുടെ അഴിമതിയിൽപ്പെട്ടപ്പോൾ അതിൻ്റെ ഗുണഭോക്താവേ എന്ന ആരോപണം ഈ ശ്രീനിജനെതിരെയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വരെ ആയിരുന്ന ഒരാൾക്കെതിരെ ഉണ്ടാവുന്ന അഴിമതി ആരോപണങ്ങൾ എത്രമാത്രം തെളിയിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാവുന്നതാണ്. ആ വിവാദത്തെ സജീന്ദ്രന് മറികടക്കാൻ കഴിഞ്ഞെങ്കിലും ജോസഫ് വാഴയ്ക്കൻ വീണുപോയി. എന്നാൽ
തന്റെ പേരിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ ഈ ലേബി സജീന്ദ്രൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ലേബിയുടെ നില ഗുരുതരമായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്താലായിരുന്നു അന്ന് ലേബി ജീവൻ രക്ഷിച്ചെടുത്തത് അന്ന് ലേബിയുടെ പിള്ളേർ കുട്ടികളാണ് ആ കുട്ടികളെ കുറിച്ച് പോലും ആളുകൾ അശ്രീലം പറഞ്ഞു വരത്തി അതോടുകൂടി മാതൃഭൂമിയിലെ ജോലി രാജിവെച്ചു വളരെ കഷ്ടപ്പെട്ട് ലേബി സജീന്ദ്രൻ ഉണ്ടാക്കിയ കരിയറും ഇല്ലാതായി നാല് വർഷത്തിന് ശേഷം മറ്റൊരു തിരഞ്ഞെടുപ്പിന് സമയമായപ്പോൾ വീണ്ടും പഴയ കുലദ്രോഹികൾ രംഗത്തെത്തിയിരിക്കുന്നു ലേബി സജീന്ദ്രൻ അന്ന് പറഞ്ഞതൊക്കെ വീണ്ടും ചർച്ചയാക്കുന്നു സജീവമാക്കുന്നു അതിനെ ഒരു മാർഗമായി മറനാടനിലെ പഴയ വാർത്ത അവർ തിരഞ്ഞെടുത്തതുകൊണ്ട് അത് ഞങ്ങൾ ഇന്ന് നീക്കം ചെയ്തു കാരണം അന്നത്തെ ആ വാർത്ത അത് വ്യാജമാണ് എന്ന് തെളിഞ്ഞിട്ടും ഇന്ന് സജീന്ദ്രനെതിരെയോ ലേബിക്കെതിരെയോ ഉപയോഗിക്കുന്നത് അധാർമികമായതുകൊണ്ടാണ് അത് നീക്കം ചെയ്തത് അല്ലാതെ ലേബിയെ പേടിച്ചോ മറ്റാരെങ്കിലും പേടിച്ചോ അല്ല അവർ ആവശ്യപ്പെട്ടിട്ടുമല്ല ഏറ്റവും രസം ഇതിനിടയിൽ ഈ പറയുന്ന ശ്രീനിജൻ CPM നേതാവായി മാറി എന്നതാണ് ഓർക്കുക നാല് വർഷത്തെ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നതിന് കൂട്ടുനിന്നതിന് ലഭിച്ച പ്രതിഫലമാണ് ഈ CPM അംഗത്വം അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ CPM സ്ഥാനാർത്ഥിയായി ശ്രീനിജൻ വരുമെന്നാണ് പറയപ്പെടുന്നത് ലേബിയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷിക്കുകയും ഇത് വ്യാജമായി കൂട്ടിച്ചേർത്തതാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു അതിന്റെ രേഖകൾ ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു പക്ഷെ കേസ് തീർന്നിട്ടില്ല കാരണം ഭരിക്കുന്നത് CPM ആണ് ആ വ്യാജ രേഖയുടെ ഗുണമുണ്ടായത് CPM ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രാഷ്ട്രീയ വൈരം തീർക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയോടും ആരും ഇങ്ങനെ ചെയ്യരുത് കൃത്രിമമായി ഇങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ സംവിധാനമില്ലെങ്കിൽ ഇത്തരം കൃത്രിമ രേഖകൾ ഉണ്ടാക്കുന്ന രീതി ഉയർന്നു വരും ഇത്തരക്കാരെ ചുമന്നാൽ CPM നാണക്കേട് മാനക്കേട് ലേബിയുടെ അവസ്ഥ മറ്റാർക്കും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷമാപൂർവം ഇത് ഇപ്പോൾ തുറന്നു പറയുന്നത്.